നമ്മുടെ നാട്ടിലും ധാരാളമായി പാമ്പുകളെ കാണാറുണ്ട്. എന്നാൽ പാമ്പുകൾ മാത്രം കാണപ്പെടുന്ന ഒരു ദ്വീപ്, മനുഷ്യർ അടുത്തേക്ക് ചെല്ലാൻ പോലും ഭയക്കുന്ന ആ ദ്വീപ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ബ്രസീൽ തീരത്ത് നിന്ന് 25 മൈൽ അകലെയായി ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട ആരും കാലെടുത്തു വെക്കാൻ ഭയക്കുന്ന ദ്വീപ്. അവിടെ അവസാനമായി പോയത് ഒരു മത്സ്യത്തൊഴിലാളിയാണെന്നും വഴിതെറ്റി അവിടെ എത്തിപ്പെട്ട അദ്ദേഹം ദിവസങ്ങൾക്കു ശേഷം സ്വന്തം ബോട്ടിൽ രക്തക്കുഴൽ പൊട്ടി മരിച്ചു കിടക്കുന്നതായി കണ്ടുവെന്നുമാണ് പറയപ്പെടുന്നത്. ഈ ദുരൂഹത നിറഞ്ഞ ദ്വീപാണ് ലാ ഇഹാദെ കെയ്മാദ രാഞ്ചെ, അഥവാ പാമ്പുകളുടെ ദ്വീപ്. ബ്രസീൽ ആ ദ്വീപ് സന്ദർശിക്കുന്നതിൽ നിന്ന് ആളുകളെ വിലക്കിയിരിക്കുകയാണ്. എന്താണ് ഇത്രയ്ക്ക് പേടിക്കാൻ എന്ന് ചിന്തിക്കുന്നുണ്ടാകും നിങ്ങൾ. പാമ്പുകളുടെ രൂപത്തിലാണ് അപകടം അവിടെ പതിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മാരകമായ സർപ്പങ്ങളുള്ള ആ ദ്വീപ് ആളുകൾക്ക് പേടി സ്വപ്നമാണ്. ലാൻഫെഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരിനമാണ് അവിടെ കൂടുതലായും കണ്ടുവരുന്നത്. അവയ്ക്ക് 1.5 അടി നീളത്തിൽ വളരാൻ കഴിയും. ദ്വീപിൽ ഏകദേശം 2000 മുതൽ 4000 വരെ ലാൻഫെഡുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ അതിനെ സ്നേക്ക് ഐലൻഡ് എന്നാണ് വിളിക്കുന്നത്. ലാൻഫെഡുകൾ കടിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ കടിയേറ്റയാൾ മരിക്കുമെന്ന് ഉറപ്പാണ്. അത്രയ്ക്ക് വിഷമാണ് അവയ്ക്കുള്ളത്. സ്നേക്ക് ഐലൻഡിൽ ഇപ്പോൾ ആളുകൾ താമസമില്ല. പക്ഷേ 1920കളുടെ അവസാനം വരെ ആളുകൾ അവിടെ കുറച്ചു കാലത്തേക്ക് താമസിച്ചിരുന്നു. ലൈറ്റ് ഹൗസ് സൂക്ഷിപ്പുകാരനും കുടുംബവുമാണ് അവസാനമായി അവിടെ താമസിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം ജനൽപ്പടിയിലൂടെ ഇഴഞ്ഞു കയറിയ പാമ്പുകളുടെ കടിയേറ്റ് ആ കുടുംബവും കൊല്ലപ്പെട്ടു. ഇന്ന് നാവികസേന ഇടയ്ക്കിടെ ലൈറ്റ് ഹൗസ് പരിപാലനത്തിനായി അവിടം സന്ദർശിക്കുകയും ആളുകൾ ആരും ദ്വീപിനടുത്ത് അലഞ്ഞു തിരിയുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇത്രയധികം പാമ്പുകൾ ആ ദ്വീപിൽ വന്നത് എന്നതിനെക്കുറിച്ച് പല കഥകളുമുണ്ട്. അതിലൊന്ന്, കടൽക്കൊള്ളക്കാർ ഇവിടെ നിധികൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അവയെ സംരക്ഷിക്കാനായിട്ടാണ് പാമ്പുകളെ തുറന്നുവിട്ടതെന്നുമാണ്. എന്നാൽ സമുദ്രനിരപ്പ് ഉയർന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ പാമ്പുകൾ ഉണ്ടായത് എന്നതാണ് വാസ്തവം. സ്നേക്ക് ദ്വീപ് ബ്രസീലിൻ്റെ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ അത് ഭൂപ്രദേശത്തെ വേർതിരിച്ച് ഒരു ദ്വീപാക്കി മാറ്റി. സഹസ്രാബ്ദങ്ങളായി ഇവിടെ ഒറ്റപ്പെട്ടു പോയ മൃഗങ്ങൾ ഈ ദ്വീപിൽ പരിണാമത്തിന് വിധേയമായി. പ്രത്യേകിച്ച് സ്വർണ ലാൻസ് ഹെഡുകൾ. ആളൊഴിഞ്ഞ ആ ദ്വീപിൽ പാമ്പുകൾക്ക് പക്ഷികളല്ലാതെ മറ്റ് ഇരകളില്ലാതായി. ഇന്ന് ഒറ്റക്കൊത്തിന് അവ പക്ഷികളെ വകവരുത്തുന്ന രീതിയിൽ മാറിയിരിക്കുന്നു. എന്നിരുന്നാലും ലാൻസ് ഹെഡുകളുടെ മാരകമായ വിഷം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കരിഞ്ചന്തയിൽ ഇവയ്ക്ക് വലിയ ഡിമാൻഡാണ്. ചില നിയമലംഘകരെ സംബന്ധിച്ചിടത്തോളം ഈ ദ്വീപിലേക്കുള്ള യാത്ര പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമാണ്. എന്നാൽ അവിടെ പതിയിരിക്കുന്നത് മരണമാണ് എന്നവർ ചിന്തിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടികയിൽ ലാൻസ് ഹെഡുകൾ അഥവാ സ്വർണത്തലയൻ അണലിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.